കളിച്ചു ചിരിച്ചു നടക്കുന്ന നിങ്ങളുടെ കുഞ്ഞനുജനും അനുജത്തിയോ പതിവില്ലാതെ വിഷമിച്ചിരിക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായോ അതോ ഭയത്തോടെ നിങ്ങളോടെന്തോ പറയാൻ ശ്രമിക്കുന്നതായോ അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ആ കുഞ്ഞിനെ ചേർത്തു നിർത്തേണ്ടതും അവരെ കേൾക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ചൈൽഡ് അബ്യൂസ് അഥവാ ബാലപീഡനം എന്ന ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് തന്നെ പറയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഓരോ 15 മിനിറ്റിലും ഒരു കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോക്സോ പോലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി നിലനിൽക്കുമ്പോഴും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് കുറ്റവാളി ഒരു പരിചയക്കാരനോ അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെ ആളുകളോ ആയിരിക്കുമെന്നതുകൊണ്ടാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദനയുടെയും അപമാനത്തിന്റെയും മുറിവുകൾ ആഴമേറിയതാണ്. ഇത് പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ സാരമായി ബാധിച്ചേക്കാം. 2020 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 29,000-ൽ പരം കേസുകളാണ് കുട്ടികളുടെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് തുറന്നു പറയാനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പിഴവുകളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. ആയതിനാൽ അവരുടെ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കുക. ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണത, ഉത്സാഹക്കുറവ് എന്നിവ കാണുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. കുട്ടികൾക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക. അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ധൈര്യപൂർവ്വം അത് മാതാപിതാക്കളോട് തുറന്നു പറയാൻ പഠിപ്പിക്കുക. ധൈര്യപൂർവ്വം അവരെ നോ പറയാൻ പഠിപ്പിക്കുക. ബാല്യം കുട്ടികൾക്ക് എന്നും ഒരു നല്ല ഓർമ്മയായിരിക്കട്ടെ.